എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഒരു പ്രഭാതം കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കെല്ലാവർക്കും നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ പ്രഭാതം ദൈവവചനത്തിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മളെ ആ നിലകളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കൂടുതൽ പ്രയോജനപ്പെടണമെന്ന്, ദൈവത്തിൽ നിന്ന് കൂടുതൽ പ്രാപിക്കണമെന്ന്, ദൈവിക നന്മകൾ കൂടുതൽ അനുഭവിക്കണമെന്ന്, ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറകൾ തന്നെ നമുക്കായി തുറക്കപ്പെടണമെന്ന് നമ്മുടെ എല്ലാവരുടെയും ഉത്കടമായ ഒരു വാഞ്ഛയാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ മേലാത്തത്. ഇത് സംഭവിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പല വഴികൾ പല മാർഗങ്ങൾ അവലംബിക്കുന്നു. പക്ഷേ പലരും പരാജയപ്പെടുന്നു. എങ്ങനെ നമുക്കതിലേക്ക് നീങ്ങാനായിട്ട് പറ്റും? ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആലോചനകൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകുകയുണ്ടായി. ആ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സങ്കീർത്തനം 107:9 വാക്യമാണ്. ആ വാക്യം ഞാൻ വായിക്കാം. അവനാർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഒന്ന് ആർത്തി, രണ്ട് വിശപ്പ്. അതാണ് ആ വാക്യം പറയുന്നത്. അവനാർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു, വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുന്നു. അപ്പൊ കൂടുതൽ പ്രയോജനപ്പെടണമോ, കൂടുതൽ ദൈവിക സ്പർശനത്തിലേക്ക് നീങ്ങണമോ, നമ്മിൽ ഉണ്ടാകേണ്ടുന്ന രണ്ട് സവിശേഷതകളാണ് ഒന്ന് ആർത്തി, രണ്ട് തൃപ്തി. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ ആർത്തി എന്നുള്ള വാക്ക് നമ്മൾ കേട്ടപ്പം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പദം പോലെ തോന്നിക്കാണ്. കാരണം ആർത്തി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു വാക്കാണ്. നമ്മളെപ്പോഴും ഈ ആർത്തിയെ പറ്റി പറയുമ്പം ഭക്ഷണത്തോടുള്ള ആർത്തി, വസ്ത്രത്തോടുള്ള ആർത്തി, പണത്തോടുള്ള ആർത്തി, വസ്തുക്കളോടുള്ള ആർത്തി എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. നമ്മൾ സാധാരണ പറയാറില്ലേ, അവന് ഭക്ഷണത്തോട് ഭയങ്കര ആർത്തിയാണ്, അവർക്ക് പണത്തോട് ഭയങ്കര ആർത്തിയാണ്. എന്നാലേ ഈ ഒരു ആർത്തിയെ അല്ല ഇവിടെ പറയുന്നത്. നമ്മളിവിടെ ആർത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും പല ട്രാൻസ്ലേഷനുകളിലും ദാഹം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ആർത്തിയെ നമ്മൾ ചിന്തിക്കുന്ന ഒരാർത്തിയുമായി കണക്ട് ചെയ്യേണ്ട, ദൈവമതിന് പറയുന്ന ഒരർത്ഥവുമായി നമ്മളതിനെ മനസ്സിലാക്കിയാൽ മതി. ചുരുക്കത്തിൽ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിനുള്ള ആർത്തിയല്ല ഇവിടെ പറയുന്നത്. ജഡത്തിൻ്റെ തൃഷ്ണയടക്കുവാനുള്ള ആർത്തിയല്ല ഇവിടെ പറയുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് തെളിയിക്കുവാൻ നടത്തുന്ന ആർത്തിയുമല്ല എൻ്റെ പ്രിയരെ ഇവിടുത്തെ വിഷയം. പകരം ദൈവസാന്നിധ്യത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അത് ഭയങ്കരമായ ഒരു ഫീലല്ലേ? അതാ സങ്കീർത്തനം പറയുന്നത്, മാൻ വെള്ളം കുടിക്കാൻ എന്തുമാത്രം തീവ്രതയോടുകൂടെ ആഗ്രഹിക്കുന്നു, അതുപോലെ എൻ്റെ ദൈവമേ നിന്നോട് ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതായത് ദൈവസാന്നിധ്യത്തെ അടക്കുവാനുള്ള ഉൽക്കടമായ ഒരു വാഞ്ച നമ്മിൽ ഉളവായി വരികയാണ്. നമുക്കറിയാം നമ്മളൊക്കെ ദാഹം അനുഭവിച്ചിട്ടുള്ളവരാണ്. സമ്പത്തുണ്ടെങ്കിൽ പോലും വിശപ്പും ദാഹവും അനുഭവിക്കാത്ത ആരും തന്നെ കാണത്തില്ല. ദാഹം എന്ന് പറയുമ്പം മറ്റൊന്നും അതിന് പകരമാകത്തില്ല. വിശപ്പിനും മറ്റു പലതിനെയും നമുക്ക് പകരമാക്കാം, പക്ഷേ ദാഹത്തിന് വെള്ളമല്ലാതെ വേറൊരു പകരമില്ല. നമുക്കറിയാമത്. അപ്പം ഒരുറ്റു വെള്ളമൊന്ന് കിട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ ദാഹം നമുക്കെല്ലാവർക്കും അറിയാം. ഇതുപോലെയാണ് പറയുന്നത്,
ഞാൻ മാൻ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ സാന്നിധ്യത്തിനായി ദൈവമേ ആഗ്രഹിക്കുന്നു. ഇത് വാസ്തവത്തിൽ കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവല ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിനുള്ള ഒരു കാര്യമല്ല, നീതിക്ക് വിശന്ന് ദാഹിക്കുക. ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ ആത്മതലങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ അസാധാരണമായ വാഞ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. വചനത്തിൻ്റെ ധ്യാനത്തിൽ തൃപ്തി വരാതെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരത്തിൽ തൃപ്തി വരാതെ ആരാധനയിൽ തൃപ്തി വരാതെ വീണ്ടും വീണ്ടും വചനം ധ്യാനിക്കുവാനുള്ള ഭയങ്കര വാഞ്ചയും വീണ്ടും വീണ്ടും ദൈവസാന്നിധ്യം അനുഭവിക്കാനുള്ള ഭയങ്കര കൊതിയും വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ചെന്ന് അവിടെ ഇരിക്കുവാനുള്ള ആ ആഗ്രഹവും. അതുകൊണ്ടാണ് കോരപുത്രന്മാരുടെയൊക്കെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. അത് ഭയങ്കര വാഞ്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നന്മ അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ വാക്യത്തിലൂടെ വായിച്ചത്, ആർത്തി ഉണ്ടാകുക. ഇങ്ങനെ ഒരാർത്തി നമ്മിൽ ഉണ്ടായി വന്നാൽ ബൈബിൾ കൃത്യമായിട്ട് നമ്മോട് പറയുന്നു, ആർത്തി ഉള്ളവന് ദൈവം തൃപ്തി വരുത്തിയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഭയങ്കരമായ ആർത്തി കിടപ്പുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുത്തും. നമുക്കറിയാം ഈ ആർത്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാനോ അതിനെ ഒതുക്കാനോ ആർക്കും കഴിയത്തില്ല. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ദാനിയേൽ. ചക്രവർത്തിയോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്ന് ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് കൽപ്പന വാങ്ങിയ ദാനിയേലിൻ്റെ എതിരാളി ആ രാജ്യത്തിൽ ആ നിയമം നടപ്പാക്കിയിരിക്കുകയാണ്. വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ആർത്തിയോടെ ഇരിക്കുന്ന ദാനിയേലിനെ ഈ ഭീഷണിയൊന്നും തൊട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എല്ലാ ദിവസവും യെരുശലേമിന് നേരെയുള്ള കിളിവാതിലിനെ തുറന്നിട്ട് പ്രാർത്ഥിച്ച ദാനിയേൽ ഈ ഭീഷണിയെ ഒന്നും നോക്കിയതേയില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഏറ്റവും ഒടുവിൽ ദാനിയേൽ പിടിക്കപ്പെട്ടു. രാജാവിൻ്റെ കൽപ്പന നിമിത്തം ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ രാജാവിനെയും രാജാവിൻ്റെ സൈന്യത്തെയും ഒരുപോലെ അമ്പരിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്ന സിംഹക്കുഴിക്കകത്ത് ദാനിയേൽ സുരക്ഷിതനായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ഒരു ദൂത് പറയാം, നിങ്ങൾ ഇമാജിൻ ചെയ്യാത്ത വിധത്തിൽ ദൈവിക സംരക്ഷണം ആർത്തിയോടെ ഇരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ദൈവം തുറന്ന് തന്നിരിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്, അത് ദൈവത്തിൻ്റെ ദയയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. ആരാധനയ്ക്കെതിരെ കുറ്റം പറയുന്നവർക്കാണ്, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിനെതിരെ നിരന്തരം കുറ്റം പറയുന്നവർക്കാണ്, നിങ്ങളുടെ ആ വാഞ്ചയെ ആക്ഷേപിക്കുന്നവർക്കാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കുവാനുള്ള നിങ്ങളുടെ ആ വിശപ്പിനെ നിന്ദിക്കുന്നവർക്കാണ്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, കർത്താവിങ്കിലേക്ക് നോക്ക്. കർത്താവ് നിങ്ങൾക്ക് തൃപ്തി വരുത്തും. ഇനി ഏത് സിംഹക്കുഴി തുറന്നു വന്നാലും ഏത് കല്ലേ പിളർക്കുന്ന രാജകീയ കൽപ്പന പുറപ്പെട്ടാലും അതിനകത്ത് നിന്ന് അത്ഭുതകരമായി നിങ്ങൾ പുറത്ത് വന്നിരിക്കും. അതുകൊണ്ട് ആർത്തിയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കുക. ഇനി രണ്ടാമത്തെ പദം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കും. എന്തിനു വേണ്ടിയുള്ള വിശപ്പ്? ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവകൃപയുടെ ആഴങ്ങൾ അനുഭവിക്കുവാൻ, ഭയങ്കരമായ ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ. വിശപ്പുള്ളവനെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കും. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിനായിട്ടുള്ള വിശപ്പുണ്ടോ, നന്മ കൊണ്ട് അവിടുന്ന് തൃപ്തി വരുത്തിയിരിക്കും. അതിൽ ആ നന്മ എന്ന പദത്തിന് എന്തെല്ലാം നിർവചനങ്ങൾ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുമോ, ആ മുഴുവൻ നിർവചനങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിച്ചാലും
ആ നിർവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണം പോലെ സകലവിധ നന്മകളും ദൈവം നമ്മുടെ മേൽ കൈമാറ്റം ചെയ്തിരിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുന്ന, ഒരു പക്ഷെങ്കിൽ ലൈവായിട്ട് കേൾക്കുന്നവർ ഈ പ്രഭാതത്തിൽ കേൾക്കുമായിരിക്കും, ചിലപ്പോൾ മറ്റു ചിലർ നാളുകളിൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞൊക്കെ ആയിരിക്കും ഈ മെസ്സേജ് കേൾക്കുന്നത്. ഏത് സമയത്ത് നിങ്ങൾ കേട്ടാലും നിങ്ങളോട് ദൈവം എന്നെ ഏൽപ്പിച്ച നിയോഗത്തിൻ്റെ ദൈവശബ്ദം പറയുകയാണ്, നിങ്ങൾക്ക് തൃപ്തി വരും. വിശപ്പുണ്ടോ? നന്മ കൊണ്ട് തൃപ്തി വരും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മുടെ അലസതകൾ നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടണം. സിയോൻ പുത്രി, നിന്റെ പൊടി കുടഞ്ഞു കളക എന്ന് പറഞ്ഞതുപോലെ അലസതകളെ കുടഞ്ഞു കളയണം, മന്ദതകളെ കുടഞ്ഞു കളയണം. ദൈവസാന്നിധി ഇത്രയും മതി, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള നമ്മുടെ അതൃപ്തിയുടെ ചിന്താഗതികളെ നമ്മളിൽ നിന്ന് പൊളിച്ചു കളയണം. പകരം വിശപ്പും ആർത്തിയും ദാഹവും നമ്മളിൽ ഒരുപോലെ ചലിക്കണം. അങ്ങനെ ചലിച്ചാൽ അസാധാരണമായ ദൈവപ്രവർത്തികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നിനു പുറകെ മറ്റൊന്നായി ദൈവിക നന്മകൾ, വാഗ്ദത്തങ്ങൾ, ദൈവിക കരുതലുകളുടെ കലവറകൾ നമുക്കായി തുറന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നിശ്ചയമായും ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിച്ച് ആർത്തിയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങളുടെ പൂർണ്ണതകളൊന്നും വെളിപ്പെട്ടിട്ടില്ല കേട്ടോ, ഇനിയും വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം പ്രാപിക്കുമോ അത്രത്തോളം പിന്നെയും 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 ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുന്നതനുസരിച്ച് ആ കിണറ്റിലെ വെള്ളം തീരുകയല്ല, ഉറവയുള്ള കിണറ്റിൽ പിന്നെയും പിന്നെയും കോരുന്നതനുസരിച്ച് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ദാഹം, ആർത്തി, വിശപ്പ് നമുക്ക് എത്രത്തോളം ഉണ്ടാകുന്നു, പിന്നെയും 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 തൃപ്തമാകത്തക്ക വിധത്തിൽ നമുക്ക് ദൈവം നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പരിമിതപ്പെടരുത്. ദൈവിക കരുതലുകളിൽ, ദൈവിക നിറവുകളിൽ, ദൈവിക നിയോഗങ്ങളിൽ, ദൈവിക പദ്ധതികളിൽ പരിമിതപ്പെടരുത്. പിന്നെയും പിന്നെയും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്, ഞങ്ങളോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് വിശപ്പുണ്ട്, ഇതുവരെ കേട്ട വാഗ്ദത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിലത്, ഇതുവരെ ഞാൻ കണ്ട ദൈവിക നന്മകളിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് അങ്ങ് എന്നിലേക്ക് പകരണമേ, എന്നെ സഹായിക്കണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ആത്മശക്തിയാൽ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ നാമത്തിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരനെ, സഹോദരിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശപ്പോടെ, ദാഹത്തോടെ ഈ നിൻ്റെ കുഞ്ഞുങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ അടുത്തു വരികയാണ്. കർത്താവിൻ്റെ ആത്മാവ് അവരെ തൊട്ട്, അവരെ നിറച്ച്, അവരെ ഒരത്ഭുതമാക്കണമേ. അവിടുത്തെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. നന്മയാൽ വായിക്ക് തൃപ്തി നൽകുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു. ഈ പ്രഭാതം അനുഗ്രഹമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞങ്ങളുടെ പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പ്രഭാത സന്ദേശങ്ങളും ഈടുറ്റ ദൈവവചനത്തിൻ്റെ പ്രഭാഷണങ്ങളും അനുഗ്രഹീതമായ ആരാധനകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകും. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.